السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بإذن الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن، خلق الإنسان علمه البيان، صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. نمد വിശിഷ്ടാതിഥിയായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ കൂടിയായ ഡോക്ടർ അബ്ദുൽ സലാം സാർ അവർകൾ, വേദിൽ ഉപവിഷ്ടരായ മറ്റ് പ്രിൻസിപ്പൽമാർ, പണ്ഡിതന്മാർ, മഹ്ദീൻ വിദ്യാർത്ഥികൾ, അറബി ഭാഷയ്ക്ക് മലയാളി സമൂഹത്തിൻ്റെ സംഭാവന എന്ന പ്രോജക്റ്റ് മത്സരത്തിൽ മത്സരിച്ച മത്സരാർത്ഥികൾ, മാന്യ സഹോദരങ്ങൾ, മഹ്ദീനിൻ്റെ ചരിത്രത്തിൽ എന്നെന്നും പൊൻതൂവൽ തുന്നിച്ചേർക്കപ്പെടുന്ന ഒരസുലഭ നിമിഷമാണ് ഈ മുഹൂർത്തം. 1997 June 6 9 cents ഭൂമിയിൽ 118 വിദ്യാർത്ഥികൾ, 2 സ്റ്റാഫുമാർ, അങ്ങനെ തുടങ്ങിയ ഈ സ്ഥാപനം കേവലം 16 വർഷം കൊണ്ട് 57 മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OIC, ഓർഗനൈസർ ഓഫ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് കോൺഫറൻസിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് മലേഷ്യയുടെ അഫിലിയേഷൻ ലഭിച്ച ഇന്ത്യയിലെ ഏക സ്ഥാപനം മഅ്ദീനുൽ സഖാഫത്തുൽ ഇസ്ലാമിയയാണ്. 31 സ്ഥാപനങ്ങളിലായി 13,500 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനം, അതിൽ മറ്റൊരു പുതിയ സ്ഥാപനത്തിന് കൂടി തുടക്കം കുറിക്കുകയാണ്. അറബിക് റിസർച്ച് സെൻ്റർ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ് അർറഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. മനുഷ്യൻ്റെ ജനനം, ഇത് കഴിഞ്ഞ് ഉടനെ അള്ളാഹു പറയുന്നത് മനുഷ്യന് ഭാഷാ കഴിവ്, ഭാഷണശേഷി മനുഷ്യന് നൽകി. ഇൽഹാറുൽ മാഫിൽ ലമീർ ബിലഖ്ലിൻ ഫസീഹ്, മനസ്സിലുള്ള ആശയങ്ങൾ സംശുദ്ധമായ ആകർഷണീയമായ ശൈലിയിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയുക എന്നത് മനുഷ്യന് മാത്രമുള്ള വിശേഷണമാണ്. ഇതിന് ആയിരക്കണക്കിന് ഭാഷകൾ ഇന്ന് ലോകത്തുണ്ടെങ്കിലും UN അംഗീകരിച്ച 6 ഭാഷകളിൽ
അതിപ്രധാനമായ ഒന്നാണ് അറബി ഭാഷ. അബൂനാബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ ഭാഷ അറബിയായി. സ്വർഗത്തിൽ അറബി മാത്രമേ സംസാരിക്കൂ. ഖുർആനിൽ അറബിയിലാണ്. പ്രവാചക തിരുമേനിയുടെ ഭാഷ അറബിയാണ്. നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കഴിഞ്ഞാലും കാലഹരണപ്പെടാതെ എന്നും പുതുപുത്തനായി നിലനിൽക്കുന്ന ലോകത്തേക ഭാഷ അറബി ഭാഷയാണ്. ഇതെല്ലാം കൊണ്ടും അറബി എല്ലാ വർഷവും ഡിസംബർ 18, കഴിഞ്ഞ വർഷം തൊട്ട് യുനെസ്കോ ലോക അറബിക് ദിനമായി ആചരിച്ചു. ഈ ദിവസത്തിൽ ഇന്ന് അറബിക് റിസർച്ച് സെൻ്ററിന് ചിലയിടുന്നത് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ട വൈസ് ചാൻസലർമാരിൽ എല്ലാ നിലക്കും അനുഗ്രഹീതരായ വിശിഷ്യ 148 കോളേജുകളിൽ 300,000+ വിദ്യാർത്ഥികൾക്ക് 10,000-ക്കണക്കിന് അധ്യാപകന്മാർക്ക് ലോകത്തിലെ നിരവധി രാജ്യങ്ങളിൽ വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങളിൽ സേവനം ചെയ്യുന്ന ധാരാളം അന്താരാഷ്ട്ര ലെവലിലുള്ള പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച, എത്ര പറഞ്ഞാലും മതിയാവാത്ത, പ്രിയപ്പെട്ട വൈസ് ചാൻസലറെക്കുറിച്ച് അറിയാൻ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആയിരക്കണക്കിന് ലിങ്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ നിലക്കും ഉയരുമ്പോഴും അഹങ്കാരം മനുഷ്യൻ്റെ കൂടപ്രവിയായി പലപ്പോഴും കാണാറുണ്ട്. നമ്മുടെ വൈസ് ചാൻസലർ എളിമയുടെ പര്യായമാണ്. വളരെ വിനയത്തിൽ ഞങ്ങളുടെ ഈ ചെറിയ ക്ഷണം സ്വീകരിച്ചു. 4 മണിക്കെന്ന് ടൈം തന്നു. 3:50 തന്നെ ഈ ക്യാമ്പസിലെത്തി ഞങ്ങളെ ഈ മഹാസംരംഭത്തിന് ശിലയിട്ട് അനുഗ്രഹിക്കുന്ന വൈസ് ചാൻസലറെ ഏതു ഭാഷയിലാണ് പ്രശംസിക്കേണ്ടത്, സ്വാഗതമോതേണ്ടത്, നന്ദി പറയേണ്ടത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് എല്ലാ സമയത്തും വൈസ് ചാൻസലർ അവർ ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക്, ഉന്നതിയിൽ നിന്ന് അത്യുന്നതിയിലേക്ക് ഉയർന്ന് സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനും എല്ലാം മാതൃകയാവാൻ തുണക്കടയല്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വളരെ ബഹുമാന പുരസ്സരം നമ്മുടെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് പ്രിയപ്പെട്ട ഡോക്ടർ അബ്ദുൽ സലാം സാർ അവരെ ആദരവോടെ ക്ഷണിക്കുകയാണ്.